ഫോൺ ചെയ്തോട്ടെ. ഹലോ, സന്ധ്യല്ലേ? അതെ, ആരാ? മായ? മായോ? ആ, മായ ആർമേനോൻ. പ്രീഡികയ്ക്ക് നമ്മൾ ഒന്നിച്ചു പഠിച്ചതാ. ഞാൻ ഓർക്കുന്നില്ലല്ലോ. നിനക്ക് ഓർമ്മയുണ്ടാവില്ല, എന്റെ ഐസ്ക്രീം നീ കൊറേ തിന്നിട്ടുണ്ട്. ചേടാ, ഇപ്പോഴും ഓർക്കുന്നില്ലേ എത്ര പ്രാവശ്യം ഞാൻ നിന്റെ വീട്ടിൽ വന്നിട്ടുണ്ട്? ഇങ്ങനെ മറന്നാലോ? നിന്റെ എ സി ബെഡ്റൂമിൽ നമ്മൾ ഒന്നിച്ച് കെട്ടിപ്പിടിച്ച് ചേർന്ന് ഉറങ്ങിയിട്ടുണ്ട്. സോറി, കുട്ടി കാള് തെറ്റിയതാ. ആ സന്ധ്യ ഞാനല്ല. ഓ, ആ സന്ധ്യ തന്നെയാണ് ഈ സന്ധ്യ. നിങ്ങൾ ആരാ? എന്താളിയ ചമ്മല് ഇതുവരെ മാറിയില്ലേ? പോളാർന്ന്. ആദ്യം ഒന്നും അവൾക്ക് ഒരു സംശയം തോന്നിയില്ല. ആ സൗണ്ട് മാറിപ്പോയതാണ് കുഴപ്പമായത്. നീ പിന്നെ എന്ത് വലിയവരാണ്? ആ സ്റ്റുപ്പിഡ് കേട്ടപ്പോ ഫോൺ വരെ തെറിച്ചു പോയി. ഇനി ഫോൺ ചെയ്യാനെ കൊണ്ട് ചെല്ലേ. ആദ്യമായിട്ട് കണ്ടേ ഉള്ളൂ, ഉടനെ തന്നെ ഫോൺ ചെയ്യാൻ നടക്കുന്നു. എടാ, നീ ഒക്കെ ഒരുമാതിരി തേർഡ് റേറ്റ് പാർട്ടി പോലെ ഇങ്ങനെ പെരുമാറിയാലോ. ആ സന്ധ്യയുടെ കാര്യത്തിൽ ഞാൻ ഒരു അല്പം തേർഡ് റേറ്റ് തന്നെ. നീ ഫസ്റ്റ് റേറ്റ് ആയിട്ട് നടന്നോ? ഓ, നല്ലൊരു പെണ്ണിനെ കണ്ട അതിനെ വേറെ ആരും നോക്കുന്നത് ജിമ്മിക്ക് ഇഷ്ടമല്ല. അല്ല, ഉണ്ണി അവിടെ പോയി? അവന്റെ പെങ്ങൾക്ക് ഒരു കല്യാണക്കാരിയും വന്നിട്ടുണ്ട്, ചെറുക്കനെ കാണാൻ പോയതായിരിക്കും. അപ്പോഴേ ഇവിടെ എങ്ങനെ ഇരുന്നാ മതിയോ? ഇന്ന് റിഹേഴ്സൽ വെച്ചിരിക്കുക. ആ മമ്മൂട്ടി ഇവിടെ കാത്തിരിക്കും. ആ പിന്നൊരു കാര്യം, വേറെ ഒന്ന് രണ്ട് മിമിക് സ്ട്രോപ്പ് കൂടി ഇറങ്ങിയിട്ടുണ്ട്. പുതിയ എന്തെങ്കിലും നമ്പർ കാണിച്ചില്ലെങ്കിൽ നമ്മുടെ കാര്യം. ഹലോ സന്ധ്യ, എന്നെ മനസ്സിലായില്ലേ? ഇല്ല, ഞാനല്ലേ ഇപ്പൊ ഈ സ്റ്റെയർ ഇറങ്ങി ഇങ്ങോട്ട് വന്നത്. ഓ, തമാശ. അല്ല, കോമഡി. അല്ല, സീരിയസ്. ഐ എം സാബു. അറിയണമെന്നില്ല. ഗുഡ് മോർണിംഗ് ടീച്ചർ. മോർണിംഗ്, വരൂ. പത്മസുബ്രഹ്മണ്യം ആവാനുള്ള ശ്രമമായിരിക്കും. എന്ത് വേണോ ആയിക്കോട്ടെ, നമ്മളിങ്ങനെ വാച്ച്മാൻമാരെ പോലെ ഇവിടെ നിൽക്കുന്ന പരമ പോറ. ചിലപ്പോ അച്ഛൻ വരും. അയ്യോ അച്ഛൻ, അച്ഛൻ. ഞാൻ ഇന്നലെ പരിചയപ്പെട്ടു, സാബുവിന്റെ കസിനാ. അയ്യോ, എവന്റെ ആരും അല്ല. ആ പെണ്ണിനെ ഇന്നലെ കണ്ടപ്പോ തൊട്ട് തുടങ്ങിയതാ എവന്റെ ഇളക്കം. ഇല്ലടാ, ഇപ്പൊ മനസ്സിലായി, സന്ധ്യയുടെ കാര്യത്തിൽ എന്റെ സഹായം വേണം, അത്രയല്ലേ ഉള്ളൂ. പ്ലീസ്, ഞാൻ ഏറ്റു. സിനിമ കാണാൻ പോണ്ട, നമുക്ക് സർക്കസ് കാണാൻ പോക്കൂടെ. എന്താ, ഗുഡ് മോർണിംഗ് ഫാദർ. എനിക്കിട്ട് പിന്നെ എല്ലാവരും കൂടെ ഇവിടെ ഇങ്ങനെ കൂടി നിന്നാ അവസാനം അച്ഛൻ വന്ന് വഴക്ക് പറയും. നിങ്ങൾ എല്ലാവരും അകത്തേക്ക് പോയി. ഞങ്ങളെ അകത്തേക്ക് പോയിട്ട് സാറ് മാത്രം ഇവിടെ നിന്ന് കൊള്ളാം, അത് കൊള്ളാം. അവൻ ലൈൻ അടിക്കണേ അടിച്ചോട്ടടാ. അപ്പൊ വിവരമുള്ളവരുണ്ട് ഈ കൂട്ടത്തിൽ അല്ലേ? എന്നാ ഞാൻ പോയിട്ട് വരട്ടെ. എന്താ സന്ധ്യ, കാർ വന്നില്ലേ? അല്ലേലും ഡ്രൈവേഴ്സ് ഒക്കെ ഇങ്ങനെ ഒറ്റണ്ണം സമയത്ത് വരില്ല. റാസ്കൽസ്. മൈൻഡ് യുവർ വേർഡ്സ്. എന്റെ ഡ്രൈവറുടെ കാര്യം നിങ്ങൾ അന്വേഷിക്കണ്ട. ഹൂ ആർ യു? താൻ ആരാ? അയ്യോ, ഞാനൊരു കോമൺ ഫാക്ടർ പറഞ്ഞെന്നല്ലേ ഉള്ളൂ. രാവിലെ വന്നപ്പോഴുള്ള തന്റെ സെൽഫ് ഇൻട്രൊഡക്ഷനും ഷൈനിങ്ങും തന്നെ പോലുള്ള വായി നോക്കിയാലും ഞാനും കുറച്ച് കണ്ടിട്ടുള്ളതാ. അയ്യോ, അങ്ങനെയൊന്നുമില്ല. ഞാൻ അതല്ല, കൊളായി. എന്തിനാണ് പെമ്പിള്ളാറ് വായിരിക്കുന്നത് കേൾക്കുന്നത്? വയറുവരച്ച് കിട്ടിയില്ലേ? അല്ല, അവളിത്ത ചൂടാവനന്തിരിക്കുന്നു. അവളാരെ ഭൂലോക രംഭയോ? പോവാൻ പറടാ. സോറി, എക്സ്ട്രീംലി സോറി. അവന് വേണ്ടി ഞാൻ ക്ഷമ പറയുന്നു. അവനല്ലല്ലോ അങ്ങനെ. കാണാൻ കൊള്ളാവുന്ന ഏത് പെൺകുട്ടികളെ കണ്ടാലും കയറി മുട്ടും. പക്ഷേ കുട്ടികളെ പെർഫോമൻസ് വളരെ നന്നായിരുന്നു കേട്ടോ. ഐ അപ്രീഷിയേറ്റ് യു. ഇതിനു മുമ്പ് പല പ്രശ്നങ്ങളും എന്നോട് ഉണ്ടാക്കിയിട്ടുണ്ട്.
പിന്നെ പാവം ജീവിക്കാൻ വേറെ നിവൃത്തിയില്ലാത്തോണ്ട് ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്നേ ഉള്ളു. വണ്ടി വന്നില്ലല്ലേ? ഇല്ലെങ്കിലോ? അല്ല വെറുതെ ടൈമായി, ഞാൻ പോയിട്ട് വരാം. ചിരിക്കല്ലേ, ചിരിക്കല്ലേ. എന്താണാവോ കുറെ നേരം ആയാലും രഹസ്യം പറഞ്ഞു തുടങ്ങിയിട്ട്? അതൊന്നും നീ അറിയണ്ട. പെൺകുട്ടികളോടൊക്കെ സംസാരിക്കുന്നതിന് ചില സ്റ്റൈലുണ്ട്, ദ സ്റ്റൈൽ ഓഫ് അപ്രോച്ച്. ഞാൻ സംസാരിച്ചപ്പോ അവൾ കൂളായിട്ട് നിന്ന് കണ്ടില്ലേ? ശരിയാ, കൂളായിട്ട് നിന്നിരിക്കും. ഈ പെൺകുട്ടികൾക്ക് മന്ദബുദ്ധിയുള്ള അടുത്ത് വളരെ സിമ്പതി ആയിരിക്കും. ഇതെന്തൊരു തബല വായനയാണോ? താൻ കലാദർശന വലിയ തബലിസ്ഥാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയാണോ തബല വായിക്കുന്നത്? ഇത് തബലയാണോ അതോ മദ്ദളമാണോ? തബലയെ കുറിച്ച് തനക്ക് എന്തറിയാം? താൻ എന്നെ പഠിപ്പിക്കാൻ വരെയാണോ? എടോ, ഞാൻ ഇവിടെ തബല പഠിപ്പിക്കാൻ വന്ന ആളാ. അങ്ങനെ ഇവിടെ നിന്നാണ് ട്രൂപ്പ് മാനേജരായത്. എടോ, ഞാൻ പറയുന്ന ഒരു ബോൾസ് എനിക്ക് വായിക്കാനോ? കൂടൂ, വായിക്കാം. ഏ, വായിക്കാന്ന്. കൃതക് തൂനാ കൃതക് താതിരി കൃതക് തിരക് നക്ത തിരക് ധാക് തിരക് നക്ത തിരക് ധാക് തിരക് നക്ത തിരക് ധിന്ന ധിക്കിട്ട് ധാതൃ കൃത കിട്ട് കഥ ധിക്കിട്ട് ദിനകരക് ധാക് തിരക് നാതൃ കൃത ധാക് തിരക് നാതൃ കൃത ധാക് തിരക് നാതൃ കൃത ധാ. വായ നോക്കിയിരിക്കാതെ ഇങ്ങോട്ട് മാറി. എടോ, അറിയാൻ പാടില്ല, പറഞ്ഞാ പോരെ. ഞാൻ പറഞ്ഞു തരികല്ലേ. ഏ, അച്ഛനെ വേണി പറ്റിച്ചോ, പക്ഷെ എന്നെ പറ്റിക്കരുത്. ആ, ഇങ്ങോട്ട് മതി, ഇങ്ങോട്ട് മതിക്ക്. ആ, ഡമുക്കുണ്ടം കടി അടുപ്പിക്കാൻ വിളിച്ച തബലിസ്റ്റ എന്ന് പറഞ്ഞ് നടക്കും ഇങ്ങനെ. ഇങ്ങോട്ട് നോക്കി. എനിക്ക് അവളെ വിളിച്ച് രണ്ട് വർത്തമാനം പറഞ്ഞില്ലെങ്കിൽ കിടന്ന ഉറക്കം വരൂലെന്ന്. എടാ, ഈ നേരത്ത് ഫോൺ ചെയ്ത് അവളുടെ വീട്ടിൽ വേറെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവൂടെ? അതെന്താ, ആദ്യം ആരാ ഫോൺ എടുക്കുന്നത് നോക്കാം. ഹലോ. സന്ധ്യമയങ്ങി ബന്ധുരേ, നീ എന്തിനീ വഴി വന്നു? നിങ്ങൾ ആരാ? ഞാൻ യേശുദാസ് ഒന്നുമല്ല സാബു. എന്നെ അറിയില്ലേ? താൻ ഇന്ന് എൻ്റെ ഫ്രണ്ട്സിൻ്റെ മുമ്പിൽ വെച്ച് എന്നെ ഇൻസൾട്ട് ചെയ്തിട്ടും ഞാനൊന്നും മിണ്ടാതെ നിന്നത് എന്തുകൊണ്ടാണെന്നറിയോ? തന്നെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടാണ്. യു ഷട്ട് എ ബ്ലഡി മൗത്ത്. പ്രേമിക്കാൻ നടക്കണ ഇനി എന്നെ ശല്യം ചെയ്തിട്ടുണ്ടല്ലോ. തന്റെ മുഖത്തിന്റെ ഷേപ്പ് മാറ്റിക്കളെ. ചൂടാകാതടി പെണ്ണെ, നീ എന്നോട് അധികം കളിച്ചാ നിന്റെ ഇപ്പോഴത്തെ ഷേപ്പ് മാറും. ഛേ, ബ്ലഡി ഫൂൾ. അച്ഛൻ ഇത്രക്കാരനാണെന്ന് ഞാൻ കരുതിയില്ല. എന്താ, എന്ത് പറ്റി? അച്ഛൻ ഇതിനാണോ ഈ സ്ഥാപനം നടത്തുന്നത്? അത് എന്താ, എന്തുണ്ടായെന്നോ? കുടുംബത്തിൽ പറഞ്ഞവളാ ഞാൻ. അച്ഛൻ ഇങ്ങനെ കാണിക്കുന്നത് ശരിയല്ല. ഞാൻ എന്ത് കാണിച്ചെന്നാ പറയണേ? എന്ത് കാണിച്ചെന്നോ? എന്റെ മോളെ ഇവിടെ പഠിക്കണ്ട, ഞാൻ ഇപ്പൊ വിളിച്ചോണ്ട്. എന്താ 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 ഉണ്ടായത്? എന്തുണ്ടായെന്നോ അച്ഛനോട് എന്നെ ചോദിച്ചു നോക്ക്. എന്താ അച്ഛോ? ദേ, ഇത് തന്നെ, ഇത് തന്നെ. അയ്യോ, ഇതാണോ കാര്യം? അത് അച്ഛന് ഞരമ്പിന് അസുഖമായിട്ട് ചെറുപ്പത്തിലേ പറ്റിയ ഒരു തകരാറ. അയ്യോ, ക്ഷമിക്കണം അച്ഛോ, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ. വാ അച്ഛോ. സത്യത്തിൽ ഇവിടെ എന്താ ഉണ്ടായത്? താണ്ടമ്മ ഇങ്ങോട്ട് വരൂ. ഞാനൊരു കാര്യം പറഞ്ഞാ വേറെ ആരോടെങ്കിലും പറയോ? ഇല്ല അച്ഛോ. താണ്ടമ്മയ്ക്ക് പകരം ഞാൻ വേറൊരാളെ അന്വേഷിക്കേണ്ടി വരൂ. അയ്യോ വേണ്ട അച്ഛോ. Thank you.
ഞാൻ ഇങ്ങോട്ട് പറഞ്ഞോട്ടെ. ആ വണ്ടി എടുത്തോ, വണ്ടി കൊണ്ടു കമ്പോളൂ.